നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അതിനുശേഷം അയ്യോ ഇത് വേണ്ട ഇനി എന്ന് പറഞ്ഞ് റിഗ്രറ്റ് ചെയ്യുന്നവരായിരിക്കാം ആയിരിക്കാം എല്ലാവരും ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടാവും. ഇന്ന് എന്ത് സിറ്റുവേഷനും വേണമായിക്കോട്ടെ, അതേപോലെ തന്നെയാണ് ഫോൺ എടുക്കുന്ന കാര്യത്തിലും. അത് നിങ്ങൾ 10,000 രൂപയുടെ ബഡ്ജറ്റ് ഫോൺ എടുക്കുകയാണെങ്കിലും, നിങ്ങൾ 15,000 രൂപ മുതൽ 25,000 രൂപ വരെയുള്ള മിഡ് റേഞ്ച് ഫോൺ എടുക്കുകയാണെങ്കിലും, അതിന് പുറത്തുള്ള ഒരു പ്രീമിയം മിഡ് റേഞ്ച് എടുക്കുകയാണെങ്കിലും, ഒരു 50,000 പുറത്തുള്ള ഫ്ലാഗ്ഷിപ്പ് എടുക്കുകയാണെങ്കിലും ശരി, അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാറ്റഗറിയാണ് ഏറ്റവും താഴെ ഭാഗത്തിലുള്ളവരും ഏറ്റവും മുകൾ ഭാഗത്തിലുള്ളവരും. കാരണം ഏറ്റവും മുകൾ ഭാഗത്തിലേക്കുള്ളവർക്ക്, അതായത് ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോൺസ് എടുക്കുന്നവർ, നല്ല രീതിക്ക് റിസർച്ച് ചെയ്ത് ശ്രദ്ധിച്ചെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പണി പറ്റുന്നുള്ളത് ഉറപ്പാണ്. അപ്പം ഫസ്റ്റ് തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ചില ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നുന്ന കാര്യങ്ങളാണ്, ഞാൻ എഴുതി വെച്ചിട്ടൊന്നുമില്ല. സാധാരണ ഒരു കയ്യിൽ ബുക്കും ഒരു കൈ കൊണ്ട് ആക്ഷൻസുമാണ് ഞാൻ ചെയ്യാറ്. നിൻ്റെ കയ്യിൽ ബുക്കില്ല, ഞാൻ എഴുതി വെച്ചിട്ടൊന്നുമില്ല, മനസ്സ് തോന്നുന്നത് പറയുകയാണ് ചെയ്യുന്നത്. നിങ്ങളൊരു ഫോൺ എടുക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. കാരണം പറ്റിക്കപ്പെടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്, മാനുഫാക്ചറിംഗ് ഡിഫക്റ്റുകൾ വരാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ 1+ നോർഡിൻ്റെ കേസ് ഒന്ന് എടുത്തു നോക്കുക. ആ 1+ നോർഡ് 2 ആട്ടോ ഉദ്ദേശിച്ചത്. നോർഡ് 2 ഇറങ്ങിയ പാട് തന്നെ എടുത്ത ആൾക്കാർ ഇപ്പം ചെറുതായിട്ടെങ്കിലും ഒന്ന് പേടിക്കുന്നുണ്ടാവും. കാരണം ഏകദേശം 5-6 ഫോൺ പൊട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു ഫോൺ ഇറങ്ങിയ പാട് വാങ്ങണോ എന്നുള്ളത് ചിന്തിക്കുക. അതാണ് ഫസ്റ്റത്തെ പോയിന്റ് തന്നെ, ഫസ്റ്റ് എന്ന് പറയാനുള്ളത്. നിങ്ങളൊരു ഫോൺ ലോഞ്ച് ചെയ്താൽ, ഞാൻ ഇന്ന് പറയാൻ കാരണം, ഇന്ന് റിയൽമി GT 2 Pro ഇറങ്ങിയിട്ടുണ്ട്. 1 ആഴ്ച മുമ്പ് എങ്ങനെയാണ് 1+ 10 Pro ഇറങ്ങിയത്. അപ്പം ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണുകളൊക്കെ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. ഏകദേശം 1 മാസം മുമ്പെയാണ് iQOO 9 Pro ഇറങ്ങിയത്. അതിനു മുമ്പേ നമുക്ക് സാംസങ് Galaxy S22 Ultra ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഏകദേശം 1 ആഴ്ചൻ്റെ ഉള്ളിൽ തന്നെയാണെന്ന് തോന്നുന്നു Xiaomi 12 Series ഇറങ്ങുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഇറങ്ങുന്ന സമയത്ത് ജെന്യൂൻലി ഒരാൾക്ക് ഉണ്ടാകുന്ന കൺഫ്യൂഷനാണ് ഇതിലേതാണ് എടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ, ഇറങ്ങിയ ഉടനെ എടുക്കരുത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഫ്ലാഗ്ഷിപ്പ് ഫോൺ എടുക്കുന്ന സമയത്ത്, ഇറങ്ങിയതിന് ശേഷം ജെന്യൂൺ റിവ്യൂസ് വന്നതിന് ശേഷം, ഫോണിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നറിഞ്ഞതിന് ശേഷം അറ്റ്ലീസ്റ്റ് ഒരു 3 മന്ത് എങ്കിലും കഴിഞ്ഞിട്ട് എടുക്കുക. കാരണം 3 മന്ത്സിൻ്റെ ഉള്ളിലൊക്കെ ഫോണിൻ്റെ പ്രശ്നങ്ങളെല്ലാം പുറത്തേക്ക് വരും. അതുവരെ നിങ്ങൾ റിസർച്ച് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട് എന്ന് കരുതിയിട്ട് നിങ്ങൾ പെട്ടെന്ന് ചാടി കയറി ഫോൺ എടുക്കരുത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അപ്പോൾ ഒരു ഫോൺ ഇറങ്ങിയ പാട് ഒരിക്കലും എടുക്കാതിരിക്കുക. അതിൻ്റെ അൺബോക്സിങ് ഫസ്റ്റ് ഇമ്പ്രഷൻ വീഡിയോസ് ചെയ്യുന്നുണ്ടാവും. അതിൽ ഒരാൾക്കും അതിൻ്റെ നല്ല കാര്യങ്ങൾ പറയും, ചീത്ത കാര്യങ്ങൾ പറയാം. പക്ഷേ അതിലൊരാൾക്കും ഇതിപ്പം എൻ്റെ കാര്യമായാലും ആരെ കാര്യമായാലും, എനിക്കിപ്പോൾ ഒരു ഫോൺ കിട്ടുകയാണ്, ഞാൻ അൺബോക്സിങ് ഫസ്റ്റ് ഇമ്പ്രഷൻ വീഡിയോ ചെയ്യാമെന്ന് കരുതുക, എനിക്കതിൻ്റെ ഓ ലോങ് യൂസിലുള്ള കാര്യമോ കാര്യമോ ഒന്നും പറയാൻ പറ്റില്ല. നല്ല ചില ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളൊരു ഇൻഡെപ്ത് റിവ്യൂ വരുന്നവരെ കാത്തിരിക്കുക, അതിന് ട്രൂ റിവ്യൂസ് പലവരും ഇടുന്നത് കാത്തിരിക്കുക, അതിനെപ്പറ്റി ആർട്ടിക്കിളുകൾ വായിക്കുക, എന്നിട്ട് നിങ്ങൾ തീരുമാനം, ഒരു വൈസ്ലി ഒരു തീരുമാനം എടുക്കുക ഏത് ഫോണാണ് എടുക്കേണ്ടത് എന്നുള്ളത്. സെക്കൻഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഓഫേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണുകൾ ഓഫേഴ്സിൽ എന്തായാലും ഉണ്ടാവും ഉറപ്പായിട്ടും. നിങ്ങൾക്ക് ഒരു 1 ലക്ഷം രൂപയുടെ ഫോൺ എടുക്കാൻ നോക്കുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 5,000 രൂപയെങ്കിലും നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും ഓഫറിൻ്റെ സമയത്തൊക്കെ. അതിൽ കുറയില്ല, അതായത് 2,000 രൂപയായിട്ട് കുറയ്ക്കുന്നില്ല. കാരണം അത്രയും വിലയുടെ ഫോണാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഓഫർ സമയത്ത് എങ്ങനെ പോയാലും ഹൈ ലെവൽ സ്മാർട്ട് ഫോൺസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കുറഞ്ഞു കിട്ടും. ഇനി ഇന്ന് Realme GT 2 Pro വൺ പ്ലസ് 10 Pro ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ, എല്ലാത്തിലും 2K AMOLED സ്ക്രീൻ വരുന്നുണ്ട്, 128 റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്, Snapdragon 8Gen 1 പ്രൊസസ്സർ വരുന്നുണ്ട്, അടിപൊളി OIS നല്ല സെൻസേഴ്സൊക്കെ വെച്ച്, സോണിൻ്റെ സെൻസേഴ്സൊക്കെ വെച്ചിട്ടുള്ള ക്യാമറ വരുന്നുണ്ട്, ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം വരുന്നുണ്ട്, DDR5 റാം വരുന്നുണ്ട്, UFS 3.1 സ്റ്റോറേജ് വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്, ബാറ്ററി വരുന്നുണ്ട്, നല്ല ഫാസ്റ്റ് ചാർജിങ് ഡിപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് എങ്കിൽ കൂടി നിങ്ങളൊന്ന് ചിന്തിക്കുക. കാരണം ഇപ്പം നോട്ട് 2 ഒരു കേസ് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ കൊല്ലത്തെ റിയൽമിയുടെ GT Series GT 5G ഉണ്ടായിരുന്നല്ലോ, അതായത് Snapdragon 888 വെച്ച് വന്നത്. പിന്നെ GT Master Edition അത്യാവശ്യം നല്ല ഫോണായിരുന്നു. പക്ഷേ GT 5G ഒരു 50,000 രൂപ റേഞ്ച്, 44,000 സംതിങ് ആയിരുന്നു അതിൻ്റെ ഹയർ വേരിയൻറ്റിന് തോന്നുന്നു. ആ ഒരു പ്രൈസ് റേഞ്ചിൽ വേണ്ടത്ര നല്ല ഒരു ക്യാമറ എക്സ്പീരിയൻസ് കിട്ടിയില്ല എന്നാണ് പരാതി. അപ്പം റിയൽമിയുടെ ഒരു കോമൺ പരാതിയാണത്. അപ്പോൾ ഈ GT 2 Pro അല്ലാതെ അവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക, അല്ലാതെ ചാടി കയറി പോയെടുക്കരുത്. പിന്നെ ഷൗമിൻ്റെ ഭാഗത്തുള്ളതാണ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൻ്റെ ഇഷ്യൂസ്. പക്ഷേ ഇപ്പോൾ ഇഷ്യൂസ് ഒന്നും കേൾക്കാത്ത ഒരു ബ്രാൻഡെന്ന് പറയുന്നത് സാംസങ് ആണ്. സാംസങ്ങിന് ഇപ്പോൾ സോഫ്റ്റ്വെയർ ഇഷ്യൂസ്, ക്യാമറ ഇഷ്യൂസ്, ഡിസ്പ്ലേ ഇഷ്യൂസ് ഒന്നും പറഞ്ഞ് കേൾക്കുന്നില്ല, അതൊന്നും ഇല്ല, കുഴപ്പമില്ല. പിന്നെ 1+ 10 Pro പപ്പടം പൊടിക്കുന്ന പോലെ പൊടിച്ചത് നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പം ഒരാൾക്കും ഇനി ആ ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത്രയും ചീപ്പായിട്ടുള്ള ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു ഫോൺ എങ്ങനെയാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുക? അതുകൊണ്ട് 1+ 10 Pro കാര്യം അവിടെ വിട്ടേക്ക്. മാത്രമല്ല അത് ഓവർ പ്രൈസിലാണ്. 1+ 10 Pro അതേ ലെവലിലുള്ള ഒരു ഫോണാണ് Realme GT 2 Pro. അതിന് 50,000 രൂപയാണ് തുടങ്ങുന്നത്. 1+ 10 Pro 66,000 റേഞ്ചിലാണുള്ളത്. Snapdragon 8Gen 1 ആണ്. രണ്ട് ഫോണിലും 2K AMOLED 10 ആണ്, 120Hz ആണ്, എല്ലാ ഫീച്ചേഴ്സും കണക്കാണ്. ഒരു 80W ഇമ്പ്രൂവ്മെൻറ്റ് ഇവിടെ വരുന്നുണ്ട്, ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും. പിന്നെ അവരുടെ ഹാസൽ ബ്ലാഡ് തള്ളി മറക്കലൊക്കെ ഉണ്ട് 1+ 1+ 9 Pro അത്രയും ഹൈപ്പ് കൊടുത്തിറക്കിയിട്ട് അവസാനം ഒന്നും അല്ലാണ്ടായി. കാരണം ക്യാമറയും ഒന്നും അല്ലാണ്ടായി, ബാറ്ററി ബാക്കപ്പും
തൽക്ഷണം ഒരു രാത്രി കൊണ്ട് 18% ഒക്കെ കാണാണ്ടായി പോകുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ത്രോട്ടിലാവുന്ന ഇഷ്യൂ, ഞാൻ ട്രൈ ആൻഡ് റിപ്ലേ ചെയ്ത് ത്രോട്ടിലേ ഇന്ന് അതിൻ്റെ ഒരു ഹീറ്റിംഗ് ഇഷ്യൂസ്, നമുക്ക് വേണമെങ്കിൽ തേപ്പുപൊട്ടിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാ ഫോണും ഇറങ്ങിയ ഉടനെ എടുക്കാതിരിക്കുക, ഓഫേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, ഇങ്ങനത്തെ എന്നെ പോലുള്ള പാവങ്ങളുടെ വീഡിയോ ഒക്കെ ഒന്ന് കാണുക. കാരണം ഞങ്ങൾ അറ്റ്ലീസ്റ്റ് അറിവുള്ളതുകൊണ്ടൊന്നും വലിയ വലിയ അറിവൊന്നും ഉണ്ടെന്ന് പറയുന്നില്ല, പക്ഷേ ഇങ്ങനെ ഈ ഒരു മാർക്കറ്റിനെ പഠിച്ചിട്ട് ഓവർ പ്രൈസ്ഡാണോ എന്ന് വേണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തരും. തീർച്ചയായിട്ടും 1+10 Pro ഓവർ പ്രൈസ്ഡാണ്, പക്ഷേ റിയൽമി G2 Pro അത്ര എനിക്ക് തോന്നുന്നില്ല. കാരണം 49,999 ഇപ്പം ഞാൻ കണ്ട വില. അതിന് Snapdragon 8Gen 1 2K AMOLED 120Hz, പിന്നെ ലിക്വിഡ് കൂളിംഗ്, പിന്നെ ക്യാമറേൻ്റെ ഹാർഡ്വെയർ അത്രയും നല്ലതാണ്. OIS വരുന്നുണ്ട്, IMX766 സെൻസർ വരുന്നുണ്ട്, പിന്നെ മൈക്രോ ലെൻസാണ്, മൈക്രോ അല്ല കൊടുത്തത്, മൈക്രോ ലെൻസാണ്, പുതിയൊരു സംഭവമാണ്, 150° വൈഡ് ആംഗിൾ ക്യാമറ വരുന്നുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് വരുമ്പം 50,000 രൂപ ഒരു നല്ല പ്രൈസാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ റിയൽമി ഇന്നും വേറെ ഫോൺസ് ഇറക്കിയിട്ടുണ്ട്, അതിനെക്കുറിച്ചൊക്കെ വേണമെങ്കിൽ വീഡിയോ ചെയ്യാൻ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ പെട്ടെന്ന് ചാടിക്കയറിയൊരു ഫോൺ എടുക്കരുത്, ഓഫേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, പിന്നെ എല്ലാ റിവ്യൂസും അറഞ്ചം പുറഞ്ചം കണ്ടിട്ട് മാത്രം എടുത്താൽ മതി. ഒരു അറ്റ്ലീസ്റ്റ് 3 months വെയിറ്റ് ചെയ്യുക ഒരു ഫോൺ ഇറങ്ങിയതിന് ശേഷം, എന്നിട്ട് റിവ്യൂസ് അടിച്ച് പെറുക്കി അരിച്ച് ആ ഫോണിൻ്റെ മുക്കും മൂലയും പരിശോധിച്ചതിന് ശേഷം മാത്രം ഒരു ഫോൺ വൈസ്ലി എടുക്കുക എന്നാണ് ഞാൻ പറയുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം. നിങ്ങൾ ഇത്രയും നേരം കണ്ടത് ടെക് ടു ടെക് മലയാളം എന്ന യൂട്യൂബ് ചാനലാണ്, ഞാനാണ് മറന്നത്. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് സൈഡിലുള്ള ബെല്ലേക്ക് അമർത്താനും മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായം, വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായവും പിന്നെ ഫോൺസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ താഴെ നേരെ പോയിട്ട് കമൻറ്റ് ചെയ്തോ, ഞാൻ എന്തായാലും തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിലേക്കും കാണുന്നത് വരെ സ്റ്റേ സേഫ്, ബൈ.